ഒരു അസംബ്ലി തിരഞ്ഞെടുപ്പ് ഏഴ് സംസ്ഥാനങ്ങളിൽ നടക്കുമ്പോൾ നമ്മളത് ഒരു ഡയറക്റ്റ് നേരിട്ടുള്ള ഒരു സൂചകയായിട്ട് സൂചികയായിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്നാലും ഇത്തരത്തിലുള്ള ജനറലൈസേഷൻ നടത്തുന്നത് നല്ലത് തന്നെ കാരണം പ്രത്യേകിച്ച് ഉത്തർപ്രദേ ഉത്തരാഖണ്ഡും ഹിമാചൽ പ്രദേശും പഞ്ചാബുമൊക്കെ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നും പശ്ചിമബംഗാളിലെ മറ്റൊരു മേഖല കിഴക്കൻ മേഖലയിൽ നിന്നും തമിഴ്നാട് ഇങ്ങനെ ചുരുക്കത്തിൽ ഒരു ചെറിയ പരിച്ഛേദം ഇന്ത്യയുടെ ഉണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല പക്ഷേ നമ്മളതിൽ കൂടുതൽ എത്രത്തോളം വായിക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇത് ഇതുകൊണ്ട് ഒരു എന്തെങ്കിലും ഒരു സൂചന ഉണ്ടെങ്കിൽ ഇന്ത്യ സഖ്യം ഒന്നിച്ചു നിന്നാൽ അത് ബി ജെ പി സഖ്യത്തിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നുള്ളൊരു സന്ദേശമാണ് ഇപ്പോൾ ഭരണവിരുദ്ധ വികാരമൊക്കെ വരാനുള്ള സമയമൊന്നും ആയില്ലല്ലോ ഗവൺമെൻറ് വന്നിട്ട് ഒരു മാസമല്ലേ ആവുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഇലക്ടറലായിട്ട് ഇന്ത്യാ സംഖ്യത്തിന് ഒരുമിച്ച് നിൽക്കാൻ കഴിയുമെങ്കിൽ അത് നൽകുന്ന ഒരു സന്ദേശം ബി ജെ പിക്ക് വിരുദ്ധമായ വോട്ടുകൾ സമാഹരിക്കാനും അങ്ങനെ ബി ജെ പി എ ഭാവിയിൽ തോൽപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൽ ബി ജെ പിക്ക് ശക്തികേന്ദ്രങ്ങളായ ഹിന്ദി ഹാട്ട്ലാൻഡിലാണ് ഈ ചെറിയ തിരിച്ച ഇത്തരം തിരിച്ചടികൾ വന്നിട്ട് വന്നതും അത് തമിഴ്നാടൊക്കെ ഒരു സീറ്റല്ലേ ഉള്ളൂ അപ്പോൾ അസംബ്ലി പിന്നെ മറ്റൊരു കാര്യം ഇത് പറയുമ്പോഴും അസംബ്ലി തെരഞ്ഞെടുപ്പിനെയും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെയും നമുക്ക് ഒരേ മുഖത്തിൽ കെട്ടാൻ പറ്റില്ല കാരണം അത് വ്യത്യസ്തമായ രീതിയിലാണ് ആൾക്കാർ കാണുന്നത് എന്നാലും അസംബ്ലിയിലും ബി ജെ പിക്ക് ശക്തിയുള്ള മേഖലയാണല്ലോ ഉത്തരാഖണ്ഡും ഹിമാചൽ പ്രദേശും അപ്പോൾ അവിടെ ആ തിരിച്ചടി വന്നത് ബി ജെ പിക്ക് ക്ഷീണം തന്നെയാണ് ഇത് വ്യക്തമായിട്ടൊരു ഡയറക്ഷൻ തരുന്നു എന്നെനിക്ക് പറയാൻ വിഷമമുണ്ട് കാരണം ഒന്നാമത് മണ്ഡലങ്ങൾ ഇത്രയല്ലേ ഉള്ളൂ പതിമൂന്ന് മണ്ഡലങ്ങളല്ലേ വന്നിട്ടുള്ളൂ അപ്പോൾ അതിൽ തന്നെ അതോടൊപ്പം ഭരണകക്ഷിക്ക് എല്ലായിടത്തും ശക്തി ഉണ്ട് എന്ന് പറയുന്ന മേഖലയിൽ തിരിച്ചടി വരുമ്പോൾ അത് അത് അതൊരു വാണിംഗ് ആണ് ബി ജെ പിക്ക് സ്റ്റേറ്റ് ഇലക്ഷനിൽ ഇനി വരാൻ പോകുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ ആണല്ലോ അത് പാർലമെൻറ്റ് ഇലക്ഷൻ എന്തായാലും ഇനി അഞ്ചു കൊല്ലം കാത്തിരിക്കണമല്ലോ അപ്പോൾ ഇത് ആത്മവിശ്വാസം നൽകുന്നതാണ് ഇന്ത്യ സഖ്യത്തിനാണ് ഇതിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് കാരണം ഒരുമിച്ച് നിന്നാൽ ബി ജെ പിയെ മലർത്തിയടിക്കാൻ കഴിയും ഈ സഖ്യത്തിന് എന്നുള്ളതാണ് കഴിഞ്ഞ തവണ അത് പാർലമെൻറ്റിൽ കിട്ടിയില്ല മാത്രമല്ല പലപ്പോഴും ഒറ്റക്കെട്ടായി നിന്നില്ല പശ്ചിമബംഗാൾ ഉൾപ്പെടെ നമുക്കറിയാം പല സ്ഥലങ്ങളിലും ഒരുമിച്ച് നിന്നില്ല പക്ഷെ ഒരുമിച്ച് നിന്നാൽ അത് ബലവത്താകും എന്നുള്ളൊരു സന്ദേശമുണ്ട് ഇത് ബി ജെ പിക്ക് കൊടുക്കുന്നൊരു വാണിങ് മറുവശത്ത് ശക്തമായ ഒരു പ്രതിപക്ഷമുണ്ട് എന്നും ഇത് ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലും അത് ഇതേ തിയറി ഇതേ നിയമം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ സംസ്ഥാനങ്ങളിലും ബുദ്ധിമുട്ടാകും എന്നുള്ളൊരു സന്ദേശമാണ് ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ ഇതിലപ്പുറം വായിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം അവർ ഭരിക്കുന്ന ഗവൺമെൻറ് ഏതൊക്കെയാണ് ആ പ്രദേശത്തെ പ്രാദേശിക സാഹചര്യങ്ങൾ അപ്പോൾ ഇത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായിട്ട് ഡയറക്റ്റായിട്ട് കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല കാരണം അങ്ങനെ വേണ്ടി വലിയൊരു ക്യാമ്പയിനോ ഇതിനു വേണ്ടി കേന്ദ്ര നേതാക്കളോ ഒന്നും ഇറങ്ങിയിട്ടില്ല ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് രണ്ടായിരത്തി പതിനാലില് ബി ജെ പി എൻ ഡി എ അധികാരത്തിൽ വന്ന് കേവലം മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഡൽഹിയിലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് നടന്നു അന്ന് നൂറിൽ തൊണ്ണൂറ്റേഴ് സീറ്റും ആം ആദ്മി പാർട്ടിക്കാണ് കിട്ടിയത് ഈ കഴിഞ്ഞ അതിനുശേഷം നടന്ന പാർലമെൻറ്റ് ഇലക്ഷനിലെല്ലാം കളി മാറിയില്ലേ അപ്പോൾ ചുരുക്കത്തിൽ നമ്മളിത് ജനറലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിഫിക്ക് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അതാത് സന്ദർഭത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട് പ്രാദേശിക സാഹചര്യത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട് അതെല്ലാം കൂടി നോക്കിയാൽ മാത്രമേ ഇങ്ങനെ ഒരു ജനറലൈസേഷന് പറ്റുകയുള്ളൂ ഹിമാചൽ പ്രദേശിലെ കാര്യം തന്നെ നാൽപ്പതംഗ കോൺഗ്രസ് മുപ്പത്തിനാലിലേക്ക് വരച്ചുരുങ്ങി ഒരു എം ബി എ ജയിപ്പിക്കാനുള്ള അവരുടെ ശ്രമം പരാജയപ്പെട്ടു അങ്ങനെ ആകെ കലങ്ങി മറിഞ്ഞു നിന്ന അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ കൂടി ഫലം വരുമ്പോൾ അവർ നാൽപ്പതിലേക്ക് തിരിച്ചെത്തി അതെ 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 തീർ ഞാനതാണ് പറഞ്ഞത് ഉത്തരേന്ത്യയിലെ ഹിന്ദി ഹൃദയഭൂമിയിൽ തന്നെ ഉത്തരാഖണ്ഡിലും ബദ്രീനാഥ് ഉൾപ്പെടെ ഹിമാചൽ പ്രദേശിലും ഒക്കെ തിരിച്ചടി വരുമ്പോൾ അത് ബി ജെ പിക്ക് വാണിങ് തരുന്നുണ്ട് അതാണ് രണ്ടാമത്തെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഇൻഡിക്കേഷൻ ഇവർ ഒരുമിച്ച് നിന്നാൽ ഉണ്ടാകാവുന്ന ഗുണമെന്താണെന്ന് ആമത്മ ശരിക്കും ഇത് ഇന്ത്യാ സഖ്യത്തിന് ആത്മവിശ്വാസം നൽകുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ടത് ഒരുമിച്ച് നിന്നാലുള്ള സാധ്യതകളെക്കുറിച്ച് അത് അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അഞ്ച് കൊല്ലം കഴിഞ്ഞ് വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലുമെല്ലാം എത്രത്തോളം ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും